ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി ടിപ്സ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കാൽ നൂറ്റാണ്ടോളം കാലം അധ്യാപന ജീവിതത്തിൽ വ്യാപരിക്കുകയും അവിടെ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ താണ്ടി കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി എത്തിയ പ്രതിഭ, മികച്ച അധ്യാപകൻ, പ്രഭാഷകൻ, നിരൂപകൻ, വിദ്യാഭ്യാസ വിദക്ഷണൻ, അങ്ങനെ നിരവധി മേഖലകളിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്, ശ്രീ ജിമ്മി കെ ജോസ്. എല്ലാവരും പ്രിയപ്പെട്ട ജിമ്മി സാർ, സാർ വെൽക്കം, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. സാർ, വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൗഹൃദ സംഭാഷണം, അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇന്നത്തെ ഈ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് വായനയ്ക്കുള്ള പ്രാധാന്യം, അതിന്റെ പ്രസക്തി, അതിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ഈ ഒരു സംഭാഷണം ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വായിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്ന എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയായിരിക്കും. അതെ അല്ലേ? അതെ അതെ. വായിച്ചു വളരുക എന്നൊരു മുദ്രാവാക്യമാണ് പി എൻ പണിക്കർ സാർ ഉയർത്തിയത്. അതെ. അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണല്ലോ ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആചരണം നടത്തുന്നത്. 1995 പൊതുവായിൽ നാരായണ പണിക്കർ അന്തരിക്കുന്നത്. കേരളത്തിൽ ഒരു വായനയുടെ വിപ്ലവത്തിന് തിരികൊളുത്തിയ മഹാമനീഷി. 1996 മുതൽ വായനയുടെ പ്രാധാന്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അക്കാര്യത്തെപ്പറ്റി ബോധവൽക്കരിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് വായനാ ദിനമായിട്ട് അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 ആചരിച്ചു വരുന്നു. 2017 മുതൽ ഇത് ദേശീയ വായനാ ദിനമാണ്, പി എൻ പണിക്കരുടെ ചരമദിനം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ചെയ്ത പ്രഭാഷണത്തിൽ റീഡ് ആൻഡ് ഗ്രോ എന്നാണ് മുദ്രാവാക്യം ഉയർത്തിയത്. അത് പണിക്കർ സാറിൻ്റെ മുദ്രാവാക്യമാണ്, വായിച്ച് വളരുക. കുഞ്ഞുണ്ണി മാഷ് ഇതിന് കൗണ്ടർ അടിച്ചിട്ടുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. മാഷ് അങ്ങനെയാണ്. പക്ഷേ വായിച്ച് മാത്രമാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പുസ്തക വായന എന്ന രീതിയിലല്ല. മലയാള ഭാഷയിൽ എന്തെല്ലാം വായനകളാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു സംഗീതോപകരണം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളെ വായിക്കുന്നു എന്നാണ് പറയുന്നത്. ഹാർമോണിയം വായിക്കുന്നു, അതെ അല്ലേ? തബല വായിക്കുന്നു. അപ്പോൾ വായന അല്ലേ? അതെ. നമ്മൾ കത്തെഴുതിയിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇന്നയാൾ വായിച്ചറിയുവാൻ. അതെ അതെ. അതുപോലെ നിൻ്റെ മുഖത്ത് നിന്ന് എനിക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ അപ്പോൾ ഒരു വായന പഠിക്കുന്നതിനും വായന എന്നാണ് പറയുന്നത്, അല്ലേ? അവൻ വക്കീൽ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്, വക്കീലിന് പഠിക്കുന്നവരെ പറ്റി. അപ്പം ഈ വായന എന്നവരുടെ വിപുലമായ ഒരു അർത്ഥം മലയാളി മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുബോധമില്ലാതെ കോമയിൽ കിടക്കുന്ന ഒരാൾ മാത്രമേ വായിക്കാതിരിക്കുന്നുള്ളൂ, അയാളൊന്നും വായിക്കുന്നില്ല. അല്ലാതെ ബോധത്തോടുകൂടി ഇരിക്കുമ്പോഴൊക്കെ നാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുസ്തകം വായന എന്നതിലുപരിയായ ഒരു ഒരു കാര്യമാണ് ഈ വായന എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി വായന വളരെയേറെ വ്യാപകമായിട്ടുണ്ട്. ചിലടിങ്ങനെ പറയാറുണ്ട് വായന മരിച്ചു എന്നൊക്കെ. വെറുതെ ഒരു ഒരു കാൽപ്പനികമായ ഒരു വർത്തമാനമാണത്. പഴയ വായനശാലകളിൽ പോയിരുന്ന ആളുകൾ വായിക്കുന്നില്ല എന്നത് കണ്ടിട്ടാണ് ഈ വായന മരിക്കുന്നു എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വായനശാലകളിൽ പോയി ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? കാലം മാറുന്നുണ്ടല്ലോ, ആ കാലത്തിൻ്റെ മാറ്റം നമ്മൾ തിരിച്ചറിയണം, എന്നിട്ട് വേണം ഇത്തരം ചില വിലാപങ്ങളൊക്കെ പുറപ്പെടുവിക്കാനായിട്ട്. അതെ, പി എൻ പണിക്കർ 47 ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച ആളാണ്. പുതുവായിൽ നാരായണ പണിക്കർ അദ്ദേഹം സ്വന്തമായിട്ട് സ്വന്തം ആ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. കുട്ടനാട്ടിലെ ഒരു കർഷക ഗ്രാമത്തിലാണ് ജനിച്ചത്, നീലംപേരൂർ. ആ ഒരു 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 ദരിദ്രനായ ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ നിസ്വനായ ഒരു അധ്യാപകൻ 47 ഗ്രന്ഥശാലകൾക്ക് തുടക്കമിട്ടു അല്ലേ? 47 യൂണിവേഴ്സിറ്റികൾ അദ്ദേഹം സ്ഥാപിച്ചു എന്നാണ് നമുക്ക് പറയാം. 47 യൂണിവേഴ്സിറ്റികൾ, പിന്നീട് അങ്ങോട്ട് ഗ്രന്ഥശാലാ പ്രസ്ഥാനം കേരളത്തിൽ ആകെ പടർന്നു. ഓരോ ഗ്രാമത്തിലും ഓരോ വാർഡിലും ഗ്രന്ഥശാലകളുണ്ടായി. അവിടെയൊക്കെ ആളുകൾ ചെന്നിരുന്ന് വളരെയേറെ ആവേശത്തോടെ വായിച്ചു, അങ്ങനെ വായിച്ചു വളർന്നു.
വായിച്ച് കേൾപ്പിച്ചു, വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. വിനേശ് ബിഡിയുടെ ഫാക്ടറികളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? അവിടെയൊക്കെ വായിക്കാൻ ഒരാളുണ്ട്, ധാരാളം തൊഴിലാളികൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുക, ബിഡി തീർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബിഡി പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ ഹോളിലും അവരെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് പെയ്ഡ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അവർ രാവിലെ മുതൽ വായിക്കും. അത്രയേറെ പ്രാധാന്യ വായനക്കാർ. അതെ അതെ, ഈ വായനയുടെ ലഹരിയിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, വായന ശ്രവിച്ചുകൊണ്ട്. ഇപ്പൊ വീണ്ടും ശ്രവിക്കുന്ന വായനയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. ടെക്നോളജി അഡ്വാൻസ്. പിന്നെ പിന്നെ നമുക്ക് കിടക്കുമ്പോൾ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് കേൾപ്പിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ ഇപ്പൊ ഈ യൂട്യൂബ് ചാനലാണിത്. എന്ത് വലിയൊരു സേവനമാണ് ഈ യൂട്യൂബില് നമുക്ക്, പിന്നെ സാധാരണ ജനങ്ങൾക്ക് യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനെ പറ്റിയുള്ള വിവരങ്ങളും ഉണ്ട്, ഇതൊക്കെ അവർ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്, പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്, ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജിയുടെ സഹായത്തോടുകൂടി വായന പരിപുഷ്ടമാകുകയാണ് ചെയ്തിട്ടുള്ളത്. വായന ജനകീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, വായനയുടെ ജനായത്തവൽക്കരണം എന്ന് പറയാം. വായന അതിൻ്റെ പരകോടിയിലെത്തിയിരിക്കുന്ന ഒരു ഒരു സമയമാണിത്. അതുകൊണ്ട് എല്ലാവരും വായിക്കണം, വായിച്ചാലേ വളരുകയുള്ളൂ അല്ലെങ്കിൽ വളഞ്ഞു പോകും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എല്ലാവരും വായിച്ചുകൊണ്ടായിരിക്കുന്നു, നമുക്ക് പ്രാണവായു പോലെ വായന. പ്രാണവായു കിട്ടാതെ വിടഞ്ഞപ്പോഴും വായിക്കുന്നുണ്ട്, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. തനിക്ക് പ്രാണവായു ലഭിക്കുന്നില്ല അല്ലെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഈ ഈ വീഡിയോ നോട്ട്സ് പുതിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചിലരൊക്കെ ഇട്ട് അവസാനത്തെ ചില സന്ദേശങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വായന അവസാന നിമിഷം വരെ വായിക്കുന്നതായിട്ട് ആണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മറ്റെന്തൊക്കെ അവസാനിച്ചാലും വായന എന്നൊരു കാര്യം അവസാനിക്കുന്നില്ല. അത് കുറച്ചുകൂടെ ഫലപ്രദമായ രീതിയിൽ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി കുറച്ചുകൂടെ എഫക്റ്റീവായി എല്ലാ മുക്കിലും മൂലയിലും നിരക്ഷരർ പോലും വായിക്കുന്ന ഒരു കാലം എന്നാലോചിച്ച് നോക്കിക്കോളൂ. ആദ്യകാലത്ത് നമ്മൾ അക്ഷരം പഠിക്കണം എങ്കിലേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. വേണ്ട, നമുക്ക് വായിക്കാം, വായിച്ച് കേൾക്കാം. അങ്ങനെ എല്ലാവർക്കും വായന അനുഭവവേദ്യമാകുന്ന ഒരു 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 സുന്ദരമായ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് അതേപ്പറ്റി പറയാനുള്ളത്. വളരെ വളരെ വിപുലമായൊരു അർത്ഥമാണ് സാറിൻ്റെ വാക്കുകൾ നമുക്ക് കിട്ടി. ഇതിനോട് അനുബന്ധിച്ച് എന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ വായനയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ പ്രിന്റഡ് ബുക്സ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക എന്നതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ടെക്നോളജിയിൽ മാറ്റം വന്നല്ലോ, ഈ പുസ്തകങ്ങളിൽ നിന്ന് നമ്മളൊന്ന് മാറുമ്പോൾ ഈ ടെക്നോളജിയെ ആശ്രയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടോ? പുസ്തകങ്ങളിൽ നിന്ന് വായന ഈ റീഡിങ്ങിലേക്ക് മാറുമ്പോൾ അതെ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെ അതെ, എന്ത് വ്യത്യാസമാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. അതെ, പുസ്തകത്തിൻ്റെ പേജുകൾ നമ്മൾ കൈകൊണ്ട് മറിക്കുന്നു, അല്ലേ? അതെ, കൈ തൊട്ടിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബുക്കിൽ ഒന്ന് തൊടുമ്പോഴേ മറിഞ്ഞു പോകും. അത് ഏതാണ് എളുപ്പം? ഒന്ന്, പുസ്തകം വായിക്കണമെങ്കിൽ നമ്മൾ നിവർന്നിരിക്കണം, വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കണം, അല്ലേ? അതെ, പുസ്തകം ചീത്തയാകാതെ സൂക്ഷിക്കണം, അത്യാവശ്യം ഒടിഞ്ഞു പോകാതെയൊക്കെ. ഇത് നമുക്ക് എവിടെയും ഏത് ഇരുട്ടിലും ഏത് കൂടിയിരുട്ടിലും, അല്ലേ, അകത്തോ പുറത്തോ ഉറക്കത്തിനിടയ്ക്കോ വായിക്കാമല്ലോ. ഒരപജയവും സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടനുബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളിൽ വായനാശീലം വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. ഈ കോവിഡ് വന്നതിന് ശേഷം അത്തരത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വായനാശീലം കുട്ടികളിൽ കുറഞ്ഞതായിട്ട് സാർ കാണുന്നുണ്ടോ? ഈ ഒരു കാലഘട്ടം അതിന് എന്തെങ്കിലും പരിക്കേൽപ്പിച്ചതായിട്ട് സാർ കാണുന്നുണ്ടോ? എല്ലാത്തിനും ഞാൻ എതിർ പറയണമെന്ന് കരുതരുത്. കോവിഡ് കുട്ടികളുടെ വായനാശീലത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചു. കാരണം ഇവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ വിവിധ ആക്ടിവിറ്റികളിലാണ് അവർ, ശരിയല്ലേ? ക്ലാസ്സിലെ പ്രവർത്തനങ്ങളിലാണ്, കൂട്ടുകാരുമായിട്ടുള്ള സല്ലാപങ്ങളിലും കളികളിലും സന്തോഷങ്ങളിലുമാണ്. എന്നാൽ ഈ ഒരു പകർച്ചവ്യാധിയുടെ ഈ കാലഘട്ടത്തിൽ അവർ വീടിനുള്ളിൽ ഇരിക്കാൻ നിർബന്ധിതരായി. അങ്ങനെ നിർബന്ധിതരായപ്പോൾ അവരുടെ പഠനം മുടങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വഴികൾ തേടുന്നത്. ഇപ്പൊ ഒരു വർഷത്തിലധികമായി രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു കുട്ടികൾ വീട്ടിലിരിക്കുന്നത്.
എല്ലാവരും വീട്ടിലിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ, അതാണ് നമുക്ക് കുട്ടികളുടെ ഒരു വളർച്ച നടക്കുന്നത് സ്കൂളിലാണ് അല്ലേ. സ്കൂൾ എഴുതാനും വായിക്കാനും മാത്രമുള്ള സ്ഥലമല്ലല്ലോ. അല്ല, സ്കൂളിംഗ് എന്ന് പറയുന്നത് വേറൊന്നാണ്. പേരൻറ്റിങ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്കൂളിംഗ്, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അല്ലേ. പേരൻസിന് എന്താ തങ്ങളുടെ കുട്ടികളെ വേണ്ട വിധത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കാതെ വരുന്നു എന്നതുകൊണ്ടാണ് സ്കൂളുകൾ ഉണ്ടായത് അല്ലേ. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ സ്കൂളുകൾ ഉണ്ടാകുന്നത്. സ്കൂളുകളിൽ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അശിക്ഷിതരായ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ രണ്ട് വ്യക്തികൾക്ക് അവരുടെ മക്കളെ എങ്ങനെയാണ് സമൂഹത്തിനിണങ്ങുന്ന വിധത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ സവിശേഷതകളും അനുഭവിച്ചറിയുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുക, അത് പ്രയാസമാണ്. സ്കൂളുകൾ കൂടുതൽ പ്രസക്തമായി. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ അകന്നു നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അതിൻ്റെ രണ്ടാം വർഷമാണ്. ഇനി എത്ര നാൾ നീണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഒരു നോർമൽ സ്റ്റേജ് എന്ന് കരുതണം. ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തെ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു നോർമൽ അവസ്ഥയിലാണ്. ന്യൂ നോർമൽ എന്ന് പറയാം. അങ്ങനെ ഒരു നോർമൽ, പഴയ നോർമൽ അല്ല, ഇതാണ് ഇപ്പോഴത്തെ നോർമൽ. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. അല്ലെങ്കിൽ ഒരു അബദ്ധമുണ്ട്, പഴയ കാലം തിരിച്ചു വരും എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് പഴയ കാലത്തെ കാത്തിരുന്ന് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കാനാവില്ല. അപ്പോൾ ഇത് ഒരു നോർമൽ അവസ്ഥയായിട്ട് കരുതുന്നു. അപ്പോൾ ഒരു വീട്ടിലിരിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പരീക്ഷണങ്ങൾ നടന്നല്ലോ. അതെ, ഈ വർഷം കുറച്ചുകൂടെ എഫക്റ്റീവായി. അതായത് അവർക്കൊരു വിലക്കപ്പെട്ട കനിയായിരുന്നു മൊബൈൽ ഫോൺ. എന്തൊരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയത്തില്ല. അത് വിലക്കപ്പെട്ടിരുന്നു. വിദ്യാലയങ്ങളും കലാശാലകളിലൊക്കെ മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ബോംബ് കണ്ടതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഇത് കുട്ടിയുടെ അരയിൽ നിന്ന് കത്തി പിടിച്ചു എന്നൊക്കെ പണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ്, അത് ചെറിയ കാര്യമായിരുന്നു കത്തി, അത് ഞാൻ എടുത്തോണ്ട് ചുമ്മാ വന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ക്ഷമിക്കപ്പെടാത്ത തെറ്റായിരുന്നു. ഫോൺ കണ്ടെത്തി, ഭയങ്കര ഭൂകമ്പമാണ്. അങ്ങനെ ആ ഒരു ഒരു വിലക്കപ്പെട്ട ആ ഒരു സാധനമാണ് ഇന്ന് അവൻ്റെ പ്രാണവായുവായിട്ട് മാറിയിരിക്കുന്നത്. ശരിയല്ലേ? ഈ ഒരു ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരം ഒരു ഇന്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു ഒരു ഗാഡ്ജറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായനെ? അപ്പോൾ കാലം ഒന്നും കാണാതെയല്ല ഒന്നും ചെയ്യുന്നത് അല്ലേ. ഇത്തരം ഒരു അടച്ചിരിപ്പിന്റെ കാലം വരുമെന്ന ഒരു ഒരു വലിയ ഒരു ഒരു കണക്കുകൂട്ടൽ കാലം കാലത്തിൻ്റെ ഒരു തീർപ്പാണത്. അതുകൊണ്ട് നേരത്തെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. അടച്ചു കൂട്ടപ്പെട്ടാലും ലോകത്തിലുള്ള എല്ലാമായിട്ട് ഈ ഒരു രീതിയിൽ ബന്ധപ്പെടാനായിട്ട് ഇത്തരം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അടച്ചുപൂട്ടലിൻ്റെ ഒരു പരിമിതിയിലേക്ക് ചുരുങ്ങിയ കുട്ടികൾ കൂടുതലായി വായിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരിപ്പോൾ പാഠപുസ്തകങ്ങൾ മാത്രമല്ല വായിക്കുന്നത്, അതിൻ്റെ അനുബന്ധമായ ലിങ്കുകളിലേക്കൊക്കെ അവർ കടന്നു പോവുകയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ QR കോഡ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാഠത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അധിക വായനയ്ക്കുള്ള QR കോഡ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവരിങ്ങനെ വായിച്ചു വരികയാണ്, ജിയോഗ്രഫി വായിച്ചു വരികയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ പറ്റി പഠിക്കുന്നു, അവൻ്റെ സൈഡിൽ QR കോഡുണ്ട്. ഉടനെ അവരത് സ്കാൻ ചെയ്യാണ് കയ്യിലുള്ള. അങ്ങോട്ടുള്ള വിസ്മയകരമായ ലോകം, അതിൽ കൂടെയുള്ള യാത്ര, അതിൻ്റെ കാഴ്ചകൾ, കൂടുതൽ വിവരണങ്ങളൊക്കെ വരികയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വായന ഇങ്ങനെ പരന്ന് പോവുകയാണ്. മുമ്പ് നമുക്ക് സങ്കല്പിക്കാനാവാതിരുന്ന ഒരു ഒരു വായനയുടെ ലോകത്തിലേക്ക് കുട്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അനുഗ്രഹം, വായന എന്ന രീതിയിൽ സ്വന്തമായുള്ള ഒരു ലേണിങ്ങിന് അവരെ പ്രാപ്തരാക്കുക എന്ന രീതിയിൽ, അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ത്വര ഉണ്ടാക്കുക എന്ന രീതിയിൽ, തൻ്റെ സംശയങ്ങളെല്ലാം തനിക്ക് ഇതിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലാൻ പറ്റും. പൂർണ്ണമായിട്ട് ശമിക്കപ്പെടുന്ന തൻ്റെ അന്വേഷണം നടക്കുന്നത്, അന്വേഷണമാണ് സന്തോഷം. കണ്ടെത്തി കഴിയുമ്പോൾ സന്തോഷം പോകുമല്ലോ. അങ്ങനെയുള്ളൊരു വലിയ സാധ്യത തുറന്നുകൊടുത്തു കുട്ടികളുടെ വായനയ്ക്ക് കുറച്ചുകൂടെ ബലം കൊടുക്കാനായിട്ട് ഈ ഒരു പകർച്ചവ്യാധിയുടെ കാലം സഹായകമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ അധ്യാപകർക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്, നിർദ്ദേശങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് വലിയൊരു വെല്ലുവിളി അവർ നേരിടുകയാണ് ഒരു വർഷത്തിന് മേലായിട്ട്. ഈ ഒരു സമയത്ത് അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, അധ്യാപകരും വെല്ലുവിളി നേരിടുകയാണ് അല്ലേ. കാരണം നമ്മൾ കരുതിയിരിക്കുന്നത് ഈ
പ്രകൃതിക്ക് മനുഷ്യരെ വേണമെന്നാണ് അല്ലേ? അതെ, തിരിച്ചല്ലേ സംഭവം? മനുഷ്യർക്ക് പ്രകൃതിയാണ് വേണ്ടത്. അതെ, എന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അധ്യാപകരെ വേണം എന്നാണ് നാട്ടിലെ ഒരു ചൊല്ല്. അതെ, തിരിച്ചാണ്, അധ്യാപകർക്ക് കുട്ടികളെ വേണം. കുട്ടികൾക്ക് അധ്യാപകരില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെ അല്ലേ, കാലം തെളിയിച്ചു അതാ. പക്ഷേ അധ്യാപകർക്ക് കുട്ടികളെ വേണം. കുട്ടികളില്ലാതെ അവൻ ഒരിക്കലും ഒരു അധ്യാപകനാകുന്നില്ല. അധ്യാപകൻ എന്നവന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു ഒരു പ്രയാസം അധ്യാപകർക്കുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അധ്യാപകരുടെ സാന്നിധ്യം കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പുതിയ കാലത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് പഴയ സർവജ്ഞനായ അധ്യാപകനല്ല, ശാസകനായ അധ്യാപകനല്ല, അധികാരിയായ അധ്യാപകനല്ല, അവരുടെ ഒരു കൂട്ടുകാരനാണ്. അതെ, അതാണ് കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന മാറ്റം. അതാണ് ആ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പകർച്ച വ്യാധി അടച്ചിരിപ്പിൻ്റെ കാലം വരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടുകാരൻ അവർക്ക് നഷ്ടപ്പെട്ടു, കുട്ടികൾക്ക്. അതാണ് പ്രതിസന്ധി. അവരുടെ മെൻ്ററെ നഷ്ടപ്പെട്ടു. മെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ആൾ, അതാണ് മെൻ്റർ. പരിഹാരം നിർദ്ദേശിക്കുന്ന ആളല്ല. ഇപ്പം ജിഞ്ചു ഒരു കാര്യം ഒരു ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ ജിഞ്ചുവിൻ്റെ അടുക്ക വന്ന് ഇരിക്കുന്ന ഒരാളാണ് മെൻ്റർ. അപ്പോൾ ജിഞ്ചു പറയുന്ന ഞാൻ കേൾക്കുന്നു, മുഴുവൻ കാര്യങ്ങളും കേൾക്കുന്നു. അങ്ങനെ കേൾക്കാനായിട്ട് ചെവി എനിക്കുണ്ടെങ്കിൽ നമുക്കിനി ഒരുമിച്ച് ചേർന്ന് അതിനെപ്പറ്റി ഒന്ന് നോക്കാം, ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പറയുന്ന ആളാണ് മെൻ്റർ. അല്ലാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ മുറിച്ചു കിടക്കാനായിട്ട് മൂന്ന് മാർഗങ്ങളുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് പോകണമെന്നല്ല. പക്ഷെ പുതിയ കാലഘട്ടത്തിലെ അധ്യാപകർ എങ്ങനെയാണ്, നമുക്ക് ഒരുമിച്ച് നോക്കാം. സർ, ഇത് എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ തത്വം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാമെന്ന് പറയുന്നു. കാരണം ഒരധ്യാപകന് ഈ കാലഘട്ടത്തിൽ താൻ സർവജ്ഞനാണെന്ന് വെച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ഇവർ ഒരുമിച്ച് തിരയുകയാണ്. ആ തിരച്ചില് ഇന്റർനെറ്റിലാവാം, അല്ലെങ്കിൽ ലാബിലാവാം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആകാം, പുറത്ത് പൂന്തോട്ടത്തിലാവാം, പാതയോരത്താവാം, പോസ്റ്റ് ഓഫീസിലാവാം. നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം, ഹോസ്പിറ്റലിലാവാം. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് അറിവിൻ്റെ വഴികളിലൂടെ കൂട്ടായിട്ട്, അങ്ങനെ കൂട്ടായിട്ട് നടക്കുമ്പോൾ ഒരു സാന്ത്വനമാകുന്നു. അങ്ങനെ അവൻ്റെ ഒരു വലിയ സാന്ത്വനത്തിൻ്റെ നഷ്ടമുണ്ട്. അധ്യാപകനും അതനുഭവിക്കുന്നുണ്ട്. കാരണം ഉണ്ടല്ലോ ഈ അവധി ദിനങ്ങൾ. ഞാനൊരു ദീർഘനാൾ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു തന്ന ഒരാളെന്ന രീതിയിൽ ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവധിക്കാലത്ത് തന്നെ അധ്യാപകർ കാണാൻ വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട്. അപ്പം ഞാനിങ്ങനെ ഇവർ നോക്കാറുണ്ട്, വളരെ മ്ലാനവതരരാണ് അവർ. അവധിക്കാലത്തിൽ അവരുടെ മുഖം അങ്ങനെ അങ്ങ് പ്രസാദിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപികമാർ വലിയ സങ്കടത്തിലാണ് അവർ. അവരുടെ മുഖത്തിന് എന്തോ ഒരു ഒരു വോൾട്ടേജ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇവരെ സ്കൂളിൽ ചെന്ന് കാണുമ്പോൾ, കുട്ടികളുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷവും പ്രസരിപ്പും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങും ഇങ്ങും ഇവർ പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം ഒരു സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു 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 കുറവ് ഈ കാലഘട്ടത്തിൽ ഉണ്ട്. പിന്നെ അതിനെ ഇപ്പോൾ അധ്യാപകർ ഓവർകം ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും ഇവരുടെ സപ്പോർട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതെ, ഇവർ കുട്ടികളെ വിളിക്കുന്നുണ്ട്. അതെ, അത് വലിയൊരു മാറ്റമാണ് കേട്ടോ, വിളിക്കുക എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഒരു സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും ഒരുമിച്ച് നോക്കുമ്പോൾ, കുറേ വർഷങ്ങളുടെ ഒരു വിദ്യാർത്ഥി ജീവിതം ഓർക്കുമ്പോൾ, എൻ്റെ അധ്യാപകരെ ഞാൻ മൊത്തമായിട്ട് ഓർക്കുമ്പോൾ, എൻ്റെ ഏതെങ്കിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നോട് മാത്രമായിട്ട് സംസാരിച്ചിട്ടുള്ള നിമിഷങ്ങൾ എണ്ണി നോക്കിയാൽ 10 മിനിറ്റ് പോലും വരില്ല. അതേ ജിഞ്ചു, അതിശയോക്തിയല്ല. എന്നോട് ജിമ്മി ഇനി വന്നേ, എന്തൊക്കെയുണ്ട് എന്ന മട്ടിൽ എന്നോട് മാത്രമായിട്ട്, എൻ്റെ ചെവിയിൽ മാത്രമായിട്ട് എന്നെ ഒന്ന് തൊട്ടുകൊണ്ട്
പത്ത് അഞ്ച് മിനിറ്റ് വരുമോന്ന് ഇപ്പം ഞാൻ സംശയിക്കാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും എന്നോട് മിണ്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അധ്യാപകർ ഓരോ കുട്ടിയോടും സംസാരിക്കുന്നുണ്ട്, കാരണം എല്ലാവരും ഫോണിൽ ഒരു വിളിക്കുന്നുണ്ട്. അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട് ആ സംഭാഷണം. കുട്ടികൾ അവരുടെ ടീച്ചറെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരമുള്ള ഒരു ഇൻട്രാക്ഷൻ, ഈ ഒരു അകൽച്ച അടുപ്പത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വളരെ നല്ലൊരു വീക്ഷണമാണ്. അതെ അതെ അതെ, ഇങ്ങനെ അകന്നു നിൽക്കുന്നെങ്കിലും അവരടുക്കുന്നുണ്ട് ഒരുപാട്. ഓരോരുത്തരെയും എന്താ പറയുക, ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന അതാണ്. ഇപ്പോൾ ഒരു ഒരു ജനക്കൂട്ടത്തിനിടയിൽ നമ്മളിങ്ങനെ നിൽക്കുക, ഒരു പ്രധാനപ്പെട്ട വ്യക്തി അവിടെ വരുന്നു, ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എന്നോടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ, എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ എന്ന് ഇത് കുട്ടികളും ആഗ്രഹിച്ചിരുന്നു. അത് ഒരുപാട് മാറ്റം വന്നെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടി ഓരോരുത്തരെയും വീഡിയോയിൽ കാണുന്നു, ഓരോരുത്തരെയും വിളിക്കുന്നു, പേര് വിളിക്കുന്നു, എന്താണ് നീ താഴെ നോക്കിയിരിക്കുന്നു, എന്താണ് പ്രശ്നം, വേണമെങ്കിൽ അവരുടെ വീട്ടിൽ വരുന്നു, വീട്ടിൽ ചെല്ലുന്നുണ്ട്, പിന്നെ അവരെ സ്കൂളിലേക്ക് വിളിച്ച് വരുത്തി പാഠപുസ്തകങ്ങൾ കൈമാറുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്, എല്ലാവരെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് അവരെ കുട്ടികളെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ എല്ലാ കുട്ടികളും പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സമൂഹത്തിലേക്ക്. മറ്റത് അങ്ങനെയും അവസരമില്ലായിരുന്നു. ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ വെല്ലുവിളികളെ കാലാനുസാരിയായി തരണം ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്.